ഹായ് ഗൈസ്, വെൽക്കം ടു ആക്ട് ഫ്രൈഡ്സ്, വെൽക്കം ടു കോഫി വിത്ത് ആസ്ട്ര. സോ നമ്മുടെ കഴിഞ്ഞ ആഴ്ച തുടങ്ങേണ്ട സീരീസ് ആയിരുന്നു. സോ ആൻഡ് ഇന്ന് രാവിലെ 9 മണി 10 മണിക്ക് വരേണ്ട വീഡിയോ ആയിരുന്നു. സോറി ഗൈസ്, ഫസ്റ്റ്ലി അപ്പോളജൈസിങ് ഫോർ ദാറ്റ്. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇനിവേ രാവിലെ കോഫി കുടിക്കാൻ പറ്റിയില്ലെങ്കിലും വൈകുന്നേരം നമുക്ക് ഒപ്പം കോഫി കുടിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടൈറ്റിലൊക്കെ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ സിമ്പിളായിട്ടൊരു വൾനറബിലിറ്റി ആണ്. എനിക്ക് ഈ ഒരു വൾനറബിലിറ്റി വെച്ചാൽ തന്നെ $500 വരെ എന്താണ് ബൗണ്ടി അടിക്കാവുന്നതാണ്. സോ പിന്നെ ബൗണ്ടിയുടെ കണക്കൊക്കെ ഓരോ ഡൊമൈൻ അനുസരിച്ചിരിക്കും. ഈ നോട്ട് സെക്യൂരിറ്റിയിൽ മുന്നേ ഇതിന് $500 കൊടുത്തിട്ടുണ്ട്, ആൻഡ് വേറൊരു സൈറ്റിൽ $100 കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒമേസ് എന്ന് പറഞ്ഞ $100 കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു സൈറ്റിൽ $25 വരെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഡൊമൈൻ അനുസരിച്ചിരിക്കും. എങ്കിൽ പോലും മിനിമം ഒരു $100 മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനീസ് ഒക്കെ തരുമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് $250 കൊടുത്ത അറിയുന്നവരുണ്ട്, എനിക്ക് $250 കിട്ടിയവരൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഡൊമൈൻ അനുസരിച്ചിരിക്കും. സോ ഇത് ലോ പ്രയോറിറ്റി ആണ്, എങ്കിൽ പോലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളൊരു ഇതാണ്. കാരണം ഓപ്പൺ റീഡയറക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തോ വലിയ സംഭവം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ സിമ്പിളാണ്. പേര് പോലെ തന്നെ റീഡയറക്ഷൻ. ഓക്കെ, ഒരു നമ്മുടെ സൈറ്റിൽ നിന്ന് വേറൊരു സൈറ്റിലോട്ട് യൂസറിനെ റീഡയറക്റ്റ് ചെയ്യുന്നതിനാണ് ഓപ്പൺ റീഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ അത് ലോ സിവിയറിറ്റി ആണെങ്കിൽ പോലും അത് കുറച്ച് സീനുള്ളതാണ്. കാരണം ആ ഒരു വെബ്സൈറ്റിലെ യൂസേഴ്സിൻ്റെ ഡാറ്റയ്ക്ക് പ്രശ്നം പറ്റുന്നൊരു സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണ് ഓപ്പൺ റീഡയറക്ഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നമ്മുടെ ഓപ്പൺ റീഡയറക്ഷൻ എന്ന് പറയുന്നത് യൂസർ കൺട്രോളബിൾ ആയിട്ടുള്ള ഡാറ്റ നേരെ ഇപ്പോൾ നമ്മുടെ സൈറ്റിൽ എല്ലാ വെബ്സൈറ്റിലും ഉണ്ടാവും. റീഡയറക്റ്റ് ചെയ്യാൻ കോഡൊക്കെ ഉണ്ടാകും ഫ്രണ്ട് എൻഡിൽ. സോ ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ റീഡയറക്ഷൻ ഫങ്ഷനിലോട്ട് യൂസർ കൺട്രോളബിൾ ആയിട്ടുള്ള ഡാറ്റ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നേരെ ആ ഫംഗ്ഷനിലോട്ട് വാലിഡേഷൻ കാര്യങ്ങളൊന്നും ചെയ്യാതെ എടുക്കുന്ന സമയത്താണ് ഈ ഒരു റീഡയറക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അവിടെ അവർ ഇപ്പോൾ ചില ഡൊമൈൻസിലൊക്കെ എന്താണ് അവർ ഇത്ര വൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഡൊമൈനിലോട്ട് മാത്രമേ റീഡയറക്റ്റ് ആവുള്ളൂ എന്നൊക്കെ, അങ്ങനെ പലതും ഉണ്ടാകും. ബട്ട് അങ്ങനെ വൈറ്റ് ലിസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ അവരുടെ എന്താണ് ഇത് ഫിൽട്ടേഴ്സൊക്കെ ഉണ്ടാവും ഇതുപോലെ വേറെ സൈറ്റിലോട്ട് റീഡയറക്റ്റ് ഓപ്പൺ റീഡയറക്ഷൻ തടയാനൊക്കെ. ഓക്കെ, അതൊക്കെ ചിലതൊക്കെ ബൈപ്പാസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അതിനൊക്കെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു ഓപ്പൺ റീഡക്ഷൻ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിനൊക്കെ ഓട്ടോമേഷൻ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ ഒരു കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, വീഡിയോ ലെങ്ത് കൂടുതലും ചെട്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. സോ നമുക്കിപ്പോൾ ഒരു സൈറ്റിലിപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഓരോ ഇപ്പോൾ ഒരു സൈറ്റിൽ തന്നെ പല പല കുറേ ലിങ്ക് ഉണ്ടാകും. ഓക്കെ, ഓരോ പാത്തിലോട്ട് പോകുന്ന സമയത്ത് അപ്പോൾ ആ ലിങ്കൊക്കെ എടുത്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതിനൊക്കെ ടൂൾസ് ഉണ്ട്, നമുക്ക് ഫസ് ചെയ്ത് ലിങ്ക്സ് ഒക്കെ കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ ഫഫ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് യു ആർ എൽസ് പറഞ്ഞിട്ട് ഒരു ടൂളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എല്ലാ പോസിബിൾ ആയിട്ടുള്ള എല്ലാ യു ആർ എൽസും കിട്ടും. സോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഞാൻ അതിലൂടെ ചെയ്യേണ്ടത്. സോ ഇവിടെ വരുന്ന എന്താണെന്ന് വെച്ചാൽ, സോ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, xyz.com. ഓക്കെ, ഇപ്പോൾ ഇതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഡൊമൈനാണ്. ഓക്കെ, ഇപ്പോൾ ലൈക്ക് എക്സാമ്പിൾ google.com ആണെന്ന് വിചാരിക്കുക. അപ്പോൾ google.com എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ളൊരു ഡൊമൈനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടാകും അതിൽ. ഓക്കെ, നമ്മൾ അതിന് ശേഷമാണ് നമ്മളെ പേലോഡ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ പേലോഡ്. ഇപ്പോൾ /" ഇടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ റീഡയറക്റ്റ് ചെയ്യേണ്ട, അതായത് അറ്റാക്കറായ നമ്മളുടെ ഡൊമൈൻ നെയിം കൊടുക്കും. ഓക്കെ, സോ ആ ഒരു യൂസർ അതിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അയാളെ ഫിഷിങ്ങോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു യൂസറിൻ്റെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ കഴിയും. ഓക്കെ, അതാണ് ഈ ഒരു ഓപ്പൺ റീഡയറക്ഷൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു യൂസറിനെ ഫിഷിങ്ങിലോട്ടും കാര്യത്തിലോട്ടൊക്കെ നയിക്കും. സോ ഈ ഒരു ഓപ്പൺ റീഡയറക്ഷൻ എന്ന് പറയുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ പോലും എന്താണ് ആ ഒരു സൈറ്റിലോട്ട് കയറുന്ന യൂസേഴ്സിൻ്റെയൊക്കെ ഡാറ്റയ്ക്ക് പല സംഭവങ്ങളും സംഭവിക്കാൻ പോകും. സോ അതാണ് ഈ ഒരു ഇതിൻ്റെ ഇത്. സോ അപ്പോൾ എന്താണ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഇതെങ്ങനെയാണ് യൂസർ കൺട്രോളബിൾ ആകുന്നത്. ഓക്കെ, ഇത് നോഡ് സെക്യൂരിറ്റിൻ്റെ ഒരു ബഗ്, നോഡ് സെക്യൂരിറ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇത്. അവർ $500 കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ അവരുടെ വെബ്സൈറ്റിൽ വൾനറബിൾ ആയിട്ടുള്ള കോഡാണ് ഇത്. സോ ഇതൊരവരെ റീഡയറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ അവർ ചെയ്യുന്നതെന്നു വെച്ചാൽ ഇപ്പോൾ ഇതായിരിക്കും, ഇപ്പോൾ ഇത് നോഡ് സെക്യൂരിറ്റിൻ്റെ വെബ്സൈറ്റാണ്, നോഡ് വി പി എൻ്റെ സൈറ്റാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ സൈറ്റ്. ലൈക്ക്
ഓക്കെ. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലിങ്ക് ഡയറക്റ്റ് എടുത്തിട്ട് അവിടെ സ്ലൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു വിൻഡോ ഡോട്ട് ലൊക്കേഷൻ ഡോട്ട് എച്ച് റഫിലോട്ട് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു സമയത്ത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇവരൊരു ലോജിക്ക് ഉണ്ടാവും, ഡെവലപ്പേഴ്സ് ഒരു ലോജിക്ക് ഉണ്ടാവും. പക്ഷേ ആ ഒരു ലോജിക്കിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് അവിടെ 3 ഫോർവേഡ് സ്ലാഷ് ഇട്ട് കൊടുത്തപ്പോൾ അവിടെ ഒരു റീഡയറക്ഷൻ നടന്നു. സോ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ വേറെ ഡൊമൈനിലോട്ട് റീഡയറക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ. സോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് റിയൽ വേൾഡിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബഗ് കിട്ടി, അപ്പോൾ റിയൽ വേൾഡിൽ ഇതിപ്പോൾ എങ്ങനെയാണ്, എന്താണ് യൂസേഴ്സിനെ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഗൂഗിൾ ഡോട്ട് കോം എന്നുള്ള സൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു ഗൂഗിൾ ഡോട്ട് കോമിന് എന്താണ് ഓപ്പൺ റീഡയറക്ഷൻ വൾനറബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് 3 ഫോർവേഡ് സ്ലാഷ് ഇടുന്ന സമയത്ത് ഓപ്പൺ റീഡയറക്ഷൻ ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ 3 ഫോർവേഡ് സ്ലാഷ് ഇട്ടാൽ മാത്രമല്ല, കുറേ നമ്മുടെ സൈറ്റിൽ കുറേ പാരാമീറ്റേഴ്സ് കാണാം, എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല, അത് ഓരോ വെബ്സൈറ്റിനും ഡിപ്പെൻഡ് അപ്പോൺ ആണ്. സോ ഓപ്പൺ റീഡയറക്ഷൻ വരാൻ സാധ്യതയുള്ള കുറച്ച് എന്താണ് പാരാമീറ്റേഴ്സാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ ഞാനിപ്പോൾ ഗൂഗിൾ ഡോട്ട് കോമിന് ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഇതാണിത്, 3 ഫോർവേഡ് സ്ലാഷ്. അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ അറ്റാക്കർ കൺട്രോൾ ചെയ്യുന്ന ഡൊമൈൻ നെയിം കൊടുത്തു. ഓക്കെ. റിയൽ വേൾഡിലോട്ട് വരുന്ന സമയത്ത് എവിൽ ഡോട്ട് കോം അല്ല, അറ്റാക്കർ ഏതും കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ കൂടുതലായിട്ടും അതൊക്കെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നതാണ്, അതായത് ഗൂഗിളിനോട് സാമ്യമുള്ള ഏതെങ്കിലും ഡൊമൈൻ നെയിം കൊടുക്കുക. ഓക്കെ. ഓക്കെ, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. സോ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, സോ ഞാനിപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓപ്പൺ റീഡയറക്ഷൻ ഫസ്റ്റ്ലി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ റീഡയറക്ഷൻ നടക്കുന്ന ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യാനാണ് വേണ്ടത്. സോ ഞാനിപ്പോൾ ഒരു അറ്റാക്കറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്തു. ഓക്കെ. കാരണം ഗൂഗിളിന് എന്താണ് ഓപ്പൺ റീഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത്, അപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് നേരെ എനിക്ക് എൻ്റെ ടാർഗറ്റായിട്ടുള്ള വിക്ടിമിന് ഞാൻ ഈ ഒരു ലിങ്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെ എങ്ങനെയെങ്കിലും അയച്ചു കൊടുക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ യൂസർ ഇങ്ങനെ കാണും, ഓക്കെ ഗൂഗിൾ ഡോട്ട് കോം. ഓക്കെ. ആ അപ്പോൾ ഞാൻ പല സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്സ് യൂസ് ചെയ്ത് അതിലേക്ക് ഒരു ഇതാക്കോ എന്താണ് ഗിഫ്റ്റ് കിട്ടും അങ്ങനെ എന്തോ ആകട്ടെ. ഓക്കെ. ഞാൻ ഓക്കെ, അതൊക്കെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. സോ എന്താണ്, അപ്പോൾ യൂസർ ഫസ്റ്റ്ലി നോക്കുന്ന സമയത്ത് ഡൊമൈൻ നെയിം നോക്കും. ഓക്കെ, ഗൂഗിൾ ഡോട്ട് കോം. ഓക്കെ. യാ അപ്പോൾ ഗൂഗിളിൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതാക്കി വിചാരിച്ചോളൂ. അപ്പോൾ ഗൂഗിൾ ഡോട്ട് കോം എന്ന് കാണുന്ന സമയത്ത് അവിടെ നമുക്കൊരു എന്താണ് യൂസർ ട്രസ്റ്റ് ചെയ്യുകയാണ് നമ്മളെ. ഓക്കെ, ഗൂഗിളിൻ്റെ സൈറ്റാണല്ലോ, അപ്പോൾ നമുക്ക് സീനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഗൂഗിളിലാണല്ലോ എന്ന് കൊടുത്തിട്ട് അവർ ആ ഒരു ലിങ്കിലോട്ട് കയറും. അപ്പോൾ ആ ഒരു ലിങ്കിലോട്ട് കയറുന്ന സമയത്ത് നിങ്ങൾ ബാബ്സ്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്താണ്, അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ലിങ്ക് എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 302 റെസ്പോൺസിൽ വരും, അവിടെ ഒരു റീഡയറക്ഷൻ സംഭവിക്കും. ഓക്കെ. 302 മാത്രമല്ല, കുറേ റീഡയറക്ഷൻ സ്റ്റാറ്റസ് കോഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നേരെ ഫസ്റ്റ് ഗൂഗിളിലോട്ട് പോകും. ഗൂഗിളിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് ഇപ്പോൾ നോഡ് സെക്യൂരിറ്റിൻ്റെ ഇതിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ നേരെ ഗൂഗിളിലോട്ട് പോകുന്ന സമയത്ത് അവർ ഈ ഒരു URL എടുത്തിട്ട് അവിടെ റീഡയറക്ഷൻ ആണ് ചെയ്യുന്നത്, അവർ ഈ ഒരു ഫംഗ്ഷനിലോട്ട് പോകുന്നു. ഓക്കെ. അപ്പോൾ ഒരു യൂസർ നേരെ ഇത് എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് നേരെ ഗൂഗിളിലോട്ട് പോകും, ഗൂഗിളിൽ നിന്ന് നേരെ ഡയറക്റ്റ് ചെയ്യും എവിൽ ഡോട്ട് കോം എന്ന ഡൊമൈനിലോട്ട്. ഓക്കെ. അപ്പോൾ എവിൽ ഡോട്ട് കോം എന്ന് പറയുന്നത് അറ്റാക്കറിൻ്റെ ഡൊമൈനാണ്. അപ്പോൾ അവരവിടെ പല ഫോമും വെച്ചിട്ട് ഫിഷിംഗ് ഫോമൊക്കെ ഉണ്ടാകും, അതിലൂടെ യൂസേഴ്സിൻ്റെ ഡാറ്റ സ്റ്റീൽ ചെയ്യും. ഓക്കെ. അങ്ങനെയാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സംഭവം സിമ്പിളായിട്ടുള്ളൊരു ബഗ്ഗാണ്. ഓക്കെ. പേരൊക്കെ കേൾക്കുമ്പോൾ ഓപ്പൺ റീഡയറക്ഷനൊക്കെ കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്നൊക്കെ തോന്നിപ്പോകും. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഓക്കെ, ഞാൻ കുറച്ച് റിപ്പോർട്ട്സ് കാണിച്ചു തരാം. ഓക്കെ. ഈ റിപ്പോർട്ട്സിൽ വെറും 444 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വേറൊരു റിപ്പോർട്ട് ഇവിടെ ഉണ്ട്, അവിടെ വേറൊരു പാരാമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്, റീഡയറക്റ്റ് URL = അവിടെയാണ് വേറൊരു bing.com എന്നൊരു ഡൊമൈൻ കൊടുത്തപ്പോൾ നേരെ റീഡയറക്റ്റ് ആയി. അവർക്ക് $100 കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെയുള്ള ഓരോ പാരാമീറ്റേഴ്സാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതുപോലെ റിട്ടേൺ ടു ഉണ്ട്. ഓക്കെ. പിന്നെ ചിലത് എന്താണ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ റീഡയറക്ഷൻ വരും. ഓക്കെ. അതായത് ഇപ്പോൾ നമ്മൾ കറക്റ്റ് പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ നേരെ വേറൊരു സൈറ്റ്, അതായത് നമ്മുടെ ഡാഷ് ബോർഡിലോട്ടൊക്കെ റീഡയറക്ഷൻ വരും. ഓക്കെ. ആ ഒരു റീഡയറക്ഷൻ, അവിടെയൊക്കെ ഒരു റീഡയറക്ഷൻ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ആ ഒരു സ്ഥലത്തൊക്കെ ഈ ഒരു ഓപ്പൺ റീഡയറക്ഷൻ കാര്യങ്ങളൊക്കെ വൾനറബിലിറ്റീസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു റിപ്പോർട്ടാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും, ഇവിടെ എന്താണ് എന്താണ് 444 യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.
പിന്നെന്താണ് ഇവിടെ കൊറിയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പല ടെക്നിക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ അവർ ഫിൽട്ടേഴ്സും കാര്യങ്ങളൊക്കെ വെക്കും, അതിനൊക്കെ ബൈപ്പാസ് ചെയ്യാൻ പല ടെക്നിക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ അതൊക്കെ വെബ്സൈറ്റിൻ്റെ അനുസരിച്ചിരിക്കും. ഓക്കെ, ആൻഡ് സംടൈംസ് ഈ ഒരു ട്രിപ്പിൾ ഫോർവേഡ് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ചില ടെക്നിക്സും അതുപോലെ തന്നെ അവരുടെ ലോജിക്ക്, ഡെവലപ്പേഴ്സിനൊരു ലോജിക്ക് ഉണ്ടാവും, അതിനെ ബൈപ്പാസ് ചെയ്ത് ചെയ്യാൻ കഴിയും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ അടുത്തൊരിതാണ് ഇവിടെ റിട്ടേൺ ടു എന്നൊരു പാരാമീറ്ററിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു യു ആർ എല്ലിൽ ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, ഇതുപോലെ തന്നെ കുറേ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ. അപ്പോൾ അവർക്ക് കിട്ടിയ റെസ്പോൺസ് ആണ് ഇവിടെ ഉണ്ടോ, റീഡയറിങ് ടു എവിൽ ഡോട്ട് കോം. ഓക്കെ, സോ ഈ ഒരു വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ലിങ്ക് യൂസറിന് അയച്ചു കൊടുക്കും, യൂസർ നേരെ എവിൽ ഡോട്ട് കോം എന്നതിലോട്ട് ഇതാക്കും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഹാക്കർ വൺ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക. ഹാക്കർ വൺ ഓപ്പൺ റീഡയറക്ഷൻ, സോറി, ഷെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡയറക്ഷനിൽ ഹാക്കർ വണ്ണിലുള്ള റീഡയറക്ഷൻ്റെ റിപ്പോർട്ട്സ് മൊത്തം കിട്ടും. ഇതൊക്കെ ഓപ്പൺ റീഡയറക്ഷൻ്റെ റിപ്പോർട്ട്സാണ് ഹാക്കർ വണ്ണിൻ്റെ. ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഹാക്ക് ബഗ് ബൗണ്ടി ചെയ്യാൻ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിപ്പോർട്ടുകൾ വായിക്കുക, ഹണ്ട് ചെയ്യുക, പിന്നെ ബാബ്സ് പോർച്ചുഗർ അക്കാഡമിയിൽ ലാബ് ചെയ്ത് നിങ്ങൾക്ക് സ്കില്ല് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറേ പേര് പേര് റിപ്പോർട്ട് മാത്രം വായിച്ച് ഹണ്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സോ ബേസിക്കലി ഇതാണ് ഓപ്പൺ റീഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്താണ് ജസ്റ്റ് എന്താണ് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു എന്താണ് യൂസറിനെ വേറൊരു ഡൊമൈനിലോട്ട് റീഡയറക്റ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ റീഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒറിജിനൽ ഡൊമൈന് നമ്മളെന്താണ് ഒരു ട്രസ്റ്റ്, നമുക്കൊരു യൂസേഴ്സിന് അതായത് വിക്ടിമിന് ഇന്ത്യയിൽ നിന്ന് ഒരു ട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഒറിജിനൽ ഡൊമൈൻ അവിടെ വരുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഓപ്പൺ റീഡയറക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ചില സൈറ്റിലൊക്കെ നിങ്ങൾ ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഹാക്കർ വണ്ണിൽ ഹണ്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ ഒരു വീഡിയോ കാണുക. സ്കോപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ചില ചില ഡൊമൈനിൻ്റെ ചില പ്രോഗ്രാംസിൽ എന്താണ് ഓപ്പൺ റീഡയറക്ഷനൊക്കെ എന്താണ് ഔട്ട് ഓഫ് സ്കോപ്പ് ആയിരിക്കും. സോ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഹാക്കർ വണ്ണിൽ ഹണ്ട് ചെയ്യുക എന്നുള്ള ആ വീഡിയോ കണ്ടിട്ടില്ല പോയി കാണാം. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ കുറിച്ച്. ഓക്കെ, നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് രണ്ടാമത്തെ വീഡിയോ. സോ അപ്പോൾ താങ്ക് യു ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുമായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, കാരണം എന്നാൽ എനിക്ക് അടുത്ത വരും വീഡിയോകളിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. സോ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു ഗൈസ്.